കോഴിക്കോട് വെള്ളയിൽ ഗാന്ധി റോഡിൽ തീപിടുത്തം. കാർ വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട്. ഷംസീർ, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്, എന്താണ് സ്ഥിതി? വെള്ളയിൽ ഗാന്ധി റോഡിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കാർ വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷംസീർ, വലിയ വ്യാപ്തിയുള്ള തീപിടുത്തമാണോ? തീ അണയ്ക്കാനുള്ള ശ്രമം എന്തായി? രശ്മ, വലിയ അപകട സാധ്യതയുണ്ടായിരുന്ന തീപിടുത്തമാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആശ്വാസകരമായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഒരു ജനവാസ മേഖലയാണ് ഇത് എന്നതാണ് ആദ്യം പറയേണ്ടത്. അവിടുത്തെ ഒരു കാർ വർക്ക്ഷോപ്പിനാണ് തീ പിടിച്ചത്. ഇതിനടുത്ത് ഒരു കയർ ഫാക്ടറി ഉണ്ട്, ഒപ്പം തന്നെ അംഗൻവാടി ഉണ്ട്. തൊട്ടപ്പുറത്തൊക്കെ തന്നെ ചുറ്റും വീടുകൾ കൂടിയുള്ള സ്ഥലമാണ്. ഈ ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കാർ വർക്ക്ഷോപ്പിനാണ് തീപിടുത്തമുണ്ടായത്. പത്തരയോടുകൂടി തീ പിടിച്ചുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഫയർഫോഴ്സ് എത്താൻ വൈകി എന്നുള്ള കാര്യം കൂടി പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതായാലും തീ ഇപ്പോ നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയും. നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ നടപടികൾ തുടരുകയാണ്. കോഴിക്കോട് ബീച്ച്, മീഞ്ചന്ത, വെള്ളിമാടുക്കുന്ന സ്റ്റേഷനുകളിൽ നിന്നായി 6 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇവിടെ എത്തിയത്. ഈ പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകി എന്നുള്ളത്. അത് പറയുമ്പോൾ നമ്മൾ കൂട്ടിവായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ബീച്ച് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം നാളുകളായി അവിടെ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ ഒരു ഫയർ യൂണിറ്റ് മാത്രമാണ് ബീച്ച് സ്റ്റേഷനിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ബീച്ച് സ്റ്റേഷന്റെ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ പ്രവർത്തനം മീഞ്ചന്തയിലേക്കും വെള്ളിമാടുക്കുന്നതിലേക്കും മാറ്റിയിരുന്നു. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും ഫിറ്റ്നസിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ മേഖലയിൽ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണയ്ക്കാനുള്ള സംവിധാനം ഇല്ല എന്ന ആക്ഷേപം, പരാതിയൊക്കെ നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ്. അതിന് അടിവരയിടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ബീച്ച് സ്റ്റേഷന് ഏകദേശം തൊട്ടടുത്ത് നിൽക്കുന്ന ഈ പ്രദേശത്ത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടെ അണയ്ക്കാൻ വേണ്ടി ഫയർ യൂണിറ്റ് എത്താൻ വൈകുന്നു എന്ന കാര്യം അത് ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. ഒപ്പം തന്നെ അടുത്ത വീടുകൾ, തൊട്ടടുത്ത് തന്നെ വീടുകൾ നമുക്ക് വ്യക്തമായി കാണാനും കഴിയും. അങ്ങോട്ട് തീ പടർന്നില്ല എന്ന ആശ്വാസം കൂടി ഇവർ പങ്കുവയ്ക്കാൻ. എപ്പോഴാണ് തീപിടുത്തം എപ്പോഴുണ്ടായത്? നിങ്ങൾക്ക് ഈ പരിസരവാസികളാണല്ലേ? എങ്ങനെയാണ് ഇവിടുന്ന് ഇതിനകത്തും തീ പകർന്നാണ് ആദ്യം കാണുന്നത്? ഈ ഫയർഫോഴ്സ് എത്താൻ വൈകി എന്നൊരു ആക്ഷേപം പറയുന്നുണ്ടല്ലോ. ഇവിടെ ആയിരുന്നു, അപ്പൊ മീൻചന്തയെന്ന് ഓടിയെത്തേണ്ട ആ ഒരു ടൈം എത്തിയിട്ടുണ്ട്. അധികം വീടുകളുള്ള സ്ഥലം കൂടിയാണല്ലേ. ഭയങ്കരമായിട്ട് പേടിച്ച് സുഖിയാതെ കിടക്കണ അമ്മമാരും അങ്ങനെയൊക്കെ ഇല്ലേ. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാണ്. കോഴിക്കോട് വെള്ളയിൽ ഗാന്ധി റോഡിലാണ് തീപിടുത്തം ഉണ്ടായത്. കാർ വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം നടന്നത്.